നമസ്കാരം. ആകാശത്തിന് കീഴിലെ ഒന്നാം നമ്പർ ഗ്രാമം, പണം മുടക്കി എന്തൊക്കെ നേടാൻ സാധിക്കുമോ അതെല്ലാം സ്വന്തമാക്കിയ നഗരം. ഇവിടുത്തെ താരം ചൈനയാണ്. ചൈനയിലെ അതേ ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നമായ ഗ്രാമത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആഡംബരത്തിൻ്റെയും സുഖങ്ങളുടെയും പേരിൽ പലതവണ ലോകവാർത്തകൾ നിറഞ്ഞു നിന്ന അതേ നാട് തന്നെ. കപ്പലും വിമാനങ്ങളും സ്വന്തമായി മേടിക്കുവാൻ മാത്രം ആസ്തിയുള്ള, കമ്പനി സ്വന്തമായുള്ള ചൈനയിലെ ഏറ്റവും സമ്പന്ന ഗ്രാമത്തെക്കുറിച്ച് വിശേഷങ്ങൾ പറയാം. ഹുവാക്സി വില്ലേജ്. ചൈനയിലെ ഏറ്റവും സമ്പന്നവും മാതൃക കമ്മ്യൂണിസ്റ്റ് ഗ്രാമവുമായി കരുതപ്പെടുന്ന ഇടമാണ് ഹുവാക്സി വില്ലേജ്. 1961 സ്ഥാപിതമായ ഈ ഗ്രാമത്തിലെ എല്ലാവർക്കും ആഡംബര ഭവനങ്ങളും ഏറ്റവും കുറഞ്ഞത് $10,000 സമ്പാദ്യവും ഉണ്ടത്രേ. കൃത്യമായി ഇവിടെ എത്ര പേർ ജീവിക്കുന്നുവെന്ന് കണക്കുകൾ ലഭ്യമല്ല. ചിലയിടങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ വസിക്കുന്നുവെന്നും 300,000 ആളുകൾ ഇതിനെ തങ്ങളുടെ ഗ്രാമമെന്ന് വിശേഷിപ്പിക്കുന്നുവെന്നും പറയപ്പെടുന്നു. മറ്റു ചില സങ്കേതങ്ങളിൽ പറയുന്നതനുസരിച്ച് ഇവിടെ ഗ്രാമവാസികൾ എന്ന് വിളിക്കാവുന്നത് 2,000 ആളുകളെയാണെന്നും, എന്നാൽ ഏകദേശം 20,000 അധികം ആളുകൾ ഓരോ ദിവസവും പലവിധ ആവശ്യങ്ങൾക്കായി ഇവിടെ വന്നു പോകുന്നുവെന്നുമാണ്. വെറും 240 ഏക്കർ വിസ്തീർണമുള്ള ഈ നഗരം ഇന്നറിയപ്പെടുന്നത് ചൈനയിലെ സമ്പന്ന ഗ്രാമം എന്നാണ്. യഥാർത്ഥത്തിൽ ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യങ്ങളിലൊന്നായ വത്തിക്കൻ സിറ്റിയുടെ 2 മടങ്ങ് മാത്രം വലിപ്പമാണ് ഇതിനുള്ളത്. 1950 600 പേർ മാത്രമുള്ള ഗ്രാമീണ കാർഷിക ഗ്രാമം ഇവിടെ ആരംഭിച്ചെങ്കിലും ഹുവാക്സി വില്ലേജ് ഇന്നത്തെ രൂപത്തിലേക്ക് മാറുന്നത് 1961. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മിറ്റിയുടെ മുൻ സെക്രട്ടറി വു റെൻഭാവു ആണ് ഈ രൂപാന്തരത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്. തുണിത്തരങ്ങൾ മുതൽ ഉരുക്ക് വരെയുള്ള 12 കോർപ്പറേഷനുകൾ വു ഗ്രാമത്തിൽ സ്ഥാപിച്ചു. 1998 ചൈനയുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഹുവാക്സിയെ ഉൾപ്പെടുത്തി. 2013 മാർച്ചിൽ വു മരിച്ചപ്പോൾ 20 വാഹനങ്ങളുടെ ശവസംസ്കാര ഘോഷയാത്രയിൽ ഹെലികോപ്റ്റർ വരെ ഉണ്ടായിരുന്നു അത്രേ. ഇന്ന് അത്യാധുനിക സൗകര്യങ്ങളിൽ ജീവിക്കുന്ന ആളുകളാണ് ഇവിടുത്തെ ഗ്രാമവാസികൾ. ഇവിടുത്തെ 2,000 വരുന്ന രജിസ്റ്റർ ചെയ്ത ഗ്രാമവാസികൾക്ക് ആഡംബര സൗകര്യങ്ങളുള്ള വില്ല, ആഡംബര കാറുകൾ, അന്താരാഷ്ട്ര വിദ്യാഭ്യാസം, ആരോഗ്യ സൗകര്യങ്ങളുടെ സൗജന്യ പാചക എണ്ണയും ഇവിടെ ലഭിക്കും അത്രേ. ഇവർക്ക് ബാങ്കിൽ $25,00,000 നിക്ഷേപമായും ഉണ്ടത്രേ. കേൾക്കുമ്പോഴും കാണുമ്പോഴും അത്യാഡംബരം എന്ന് തോന്നുമെങ്കിലും ഈ പണം അവർക്ക് സന്തോഷം നൽകുന്ന രീതിയിൽ ചിലവഴിക്കുവാൻ ഇവർക്ക് വഴികളില്ല എന്നതാണ് സത്യം. കർശനമായ സാമൂഹിക മാർഗനിർദ്ദേശങ്ങൾ ഇവർക്ക് പാലിക്കേണ്ടതായുണ്ട്. ചൂതാട്ടവും മയക്കുമരുന്നും കർശനമായി നിരോധിച്ചിരിക്കുന്നു. കൂടാതെ ബാറുകളോ ക്ലബ്ബുകളോ ഇന്റർനെറ്റ് കഫേകളോ കരോക്കെ ലോഞ്ചുകളോ ഒന്നും ഇവിടെയില്ല. ജോലി ചെയ്ത് കൃത്യമായി വീട്ടിൽ പോവുക എന്നതാണ് ഇവർക്ക് ചെയ്യാവുന്നുള്ളത്. ഈ നാട് തരുന്ന സാമ്പത്തിക സ്ഥിരതയും സമ്പാദ്യവും എടുത്ത് പുറത്തു പോയി ജീവിക്കാമെന്ന് വെച്ചാൽ അത് നടക്കില്ല. ഇവിടെ നിന്നും പോവുകയാണെങ്കിൽ ഇവിടെ നിന്നും സമ്പാദിച്ചതെല്ലാം ഇവിടെ തന്നെ ഉപേക്ഷിച്ച് ഒന്നുമില്ലാതെ പോകേണ്ടി വരും. ഇവിടെ നിൽക്കുകയാണെങ്കിൽ ജോലി മാത്രമായി ജീവിതം മാറുമെന്നാണ് പറയപ്പെടുന്നത്. അതായത് എല്ലാവരും നഗരത്തിലെ വ്യാവസായിക ഫാക്ടറികൾ ഗ്രാമത്തിലെ വലിയ നന്മയ്ക്കായി വാരാന്ത്യങ്ങളിൽ ആഴ്ചയിൽ 7 ദിവസം പ്രവർത്തിക്കേണ്ടി വരും. ആഴ്ചയിൽ 7 ദിവസം പണിയെടുക്കേണ്ടി വരുന്നതിനാൽ പുറം ലോകവുമായി ഇവിടെയുള്ളവർക്ക് വലിയ ബന്ധങ്ങളൊന്നും കാണില്ല. മാത്രമല്ല യാത്ര ചെയ്യുവാനും മറ്റുമായി സമയം കണ്ടെത്തുവാനും ഇവർക്ക് ജോലി തിരക്കിൽ സാധിക്കില്ല. ഇതിനാൽ ലോകത്തെ തന്നെ ഒരു പാർക്കിൽ കാണാവുന്നതാണ്. വേൾഡ് പാർക്ക് എന്ന് വിളിക്കപ്പെടുന്ന ഇവിടെ ഫോർബിഡൻ സിറ്റി ഓഫ് ബീജിംഗ്, ചൈനയുടെ വലിയ മതിൽ, ആർക്ക് ഡി ട്രയോംഫേ പോലുള്ള യൂറോപ്യൻ ലാൻഡ്മാർക്കുകൾ തുടങ്ങിയ ലോകമെമ്പാടുമുള്ള ചിഹ്നങ്ങളാൽ ഈ പാർക്ക് നിറഞ്ഞിരിക്കുന്നു. 40 കിലോമീറ്ററിലധികം നീളത്തിലാണ് വൻമതിലിന്റെ മാതൃക ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഈഫൽ ടവറും ഇവിടെ കാണാം. സമ്പന്നമായ ഈ നാടിനെക്കുറിച്ചും ഇവിടുത്തെ രീതികളെക്കുറിച്ചും കേട്ടറിഞ്ഞ നിരവധി ആളുകൾ ഓരോ വർഷവും വിനോദസഞ്ചാരത്തിനായി ഇവിടെ എത്തുന്നുണ്ട്. ബിസിനസ്സുകളോടൊപ്പം ഇവിടുത്തെ വരുമാന മാർഗമായി വിനോദസഞ്ചാരവും മാറിയിട്ടുണ്ട്. യൂറോപ്യൻ രീതിയിലുള്ള വലിയ സ്വാധീനം ഇവിടുത്തെ നിർമ്മിതികളിൽ കാണാം. യൂറോപ്യൻ രീതിയിലുള്ള മോഡൽ വീടുകൾ, വില്ലകൾ എല്ലാം അമേരിക്കൻ സബർബിയയ്ക്ക് സമാനമാണ്. ഹുവാക്സിയുടെ വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയ്ക്കായി നിർമ്മിക്കുന്ന പുതിയ വില്ലകൾക്ക് ഏകീകൃത രൂപമാണുള്ളത്. വെബ്ഡെസ്ക്, തത്വമയി ന്യൂസ്.